ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ രണ്ടാം ഘട്ടത്തിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് ദാ ഇവരൊക്കെയാണ്. ഇനി നമ്മളുടെ യാത്ര ഈ എട്ട് കുട്ടികളുമായിട്ടാണ്. രണ്ടാം ഘട്ടത്തിൽ നമുക്കൊരു അതിഥി കൂടെ ഉണ്ട്, നമ്മളുടെ എല്ലാം ഒരു സുന്ദരി കുട്ടി റിമി ടോമി. വെൽക്കം റിമി ടോമി. എന്തുകൊണ്ട് വിശേഷം റിമി? നല്ല വിശേഷം. ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ബിന്നി ചേച്ചിയോടൊപ്പം ആദ്യമായിട്ടാണ് ഒരു വേദി ഞങ്ങൾ പങ്കിടുന്നത്. വലിയ വിഷമമുണ്ട്, ഓൺലൈൻ ബന്ധമാണ്. കമന്റ്സ് പറയാനൊന്നും പറ്റുമ്പോ വർത്തമാനം പറയാൻ പറ്റില്ല, മനഃപൂർവ്വം ആണെന്ന് തോന്നുന്നു. കാരണം മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു സ്റ്റേജിൽ വിട്ടു കഴിഞ്ഞാല് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ആൾക്കാരെ ഇളക്കി കയ്യിലെടുത്ത് പിന്നെ എന്തൊക്കെയോ എവിടെ ഇങ്ങോട്ടൊക്കെ പോകുന്ന അറിയാമല്ലോ റിമിക്ക്, അറിഞ്ഞൂടല്ലേ? സത്യമല്ലേ? അതെ അതെ, നമ്മൾ എവിടെങ്കിലും പോയി നിൽക്കും, പിന്നെ തീരെ സംസാരിക്കാത്ത ഒരാളാണല്ലോ ഈ പറയുന്നത്. അതെ, നമുക്ക് രണ്ടുപേർക്കും ഉള്ള ശിക്ഷയാണെന്ന് വെച്ചോ, ഇന്ന് പാട്ട് കേക്കുക മാത്രമാണ്. അതെ, സന്തോഷം. പക്ഷേ റിമി വിഷമിക്കണ്ട, നമുക്ക് സംസാരിക്കാനുള്ള സമയം തരുന്നുണ്ട് തീർച്ചയായിട്ടും. അതൊക്കെ പോട്ടെ, ഓണം എങ്ങനെയുണ്ട്? ഓണം ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടി എടുക്കാനില്ല, ഇങ്ങനെ നമ്മൾ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല അണ്ണ, ഡെയിലി ഓരോന്നും മേടിക്കുന്ന ആൾക്ക് എന്തോന്നു ഓണക്കോടി അല്ലേ? അങ്ങനെ പറയും. പാവ, ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ ഒന്ന് കണ്ടോട്ടെ ഞാൻ. ഒരു സിനിമയ്ക്ക് 25 ലക്ഷം രൂപ വെച്ച് ചാർജ് ചെയ്യുന്ന ഒരാളെ ഒന്ന് കണ്ടോട്ടെ ഞാൻ. ഓണക്കോടി ഒന്നും വാങ്ങിച്ചില്ല. ഓണക്കോടി ഒരു 20 വയസ്സ് വരെ അത് കറക്റ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പ്രോഗ്രാം അതോ പിന്നെ ഡെയിലി ഓരോ സ്റ്റേജിന് വെച്ച് പുതിയ ഡ്രസ്സ് മേടിക്കണം, അങ്ങനെയൊക്കെയല്ല എല്ലാവരുടെ നമ്മുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെ. ശരി, ഡ്രസ്സ് പോട്ടെ. സദ്യ, സദ്യ എന്ന് പറയുമ്പം ഞാൻ ആകെ ഒരു വർഷത്തിലെ ഒരു ഒന്നും കഴിച്ചില്ലെങ്കിലും ഓണത്തിന് ഒരു സദ്യ കഴിക്കും. അതെനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന സദ്യ ആണെങ്കിൽ അതിനപ്പുറം ഒന്നും വേണ്ട, അത് നിലത്ത് തന്നെ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആ ഇല എനിക്ക് വേണ്ട. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ആ മറ്റേ പ്ലാസ്റ്റിക് ഇല, എനിക്ക് ആ ഇല താല്പര്യമില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും നടന്നുപോയിട്ടാണ് ഒരു വാഴ ഞാൻ മോഷ്ടിച്ചെടുക്കണത്. അതെ, അപ്പുറത്തെ വീട്ടിൽ വാഴയുണ്ട്, എനിക്ക് മോഷ്ടിച്ചു തന്നെ വേണം. ഒരു ടേസ്റ്റ് ആണ് അതിന്. ആ ഇല താഴെ തന്നെ ഇരിക്കണം, അല്ല മേശയുടെ മുകളിൽ മാക്സിമം ഒഴിവാക്കാം. ഇരുന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കാം. പലരും അത് മറന്നുപോകും, അല്ലെങ്കിൽ ആ വാഴയിൽ 10 വർഷത്തെ ചെളി എല്ലാം കൂടെ ചൂട് നന്നായിട്ട് വെട്ടിയടിക്കരുത്. ഇവിടുത്തെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ടോപ്പ് സിംഗർ അല്ലേ, അതെ, അപ്പൊ പിന്നെ ടോപ്പ് സദ്യ തീർച്ചയായിട്ടും അടിപൊളി സദ്യ. അടുത്ത ഘട്ടത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട 8 കുട്ടികളെ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. അവർക്കൊരു സിൽവർ മെഡൽ ചാർത്തി കൊടുക്കുകയാണ്. രണ്ടാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും പാടാനുള്ള ശക്തി സർവശക്തി നൽകട്ടെ. ഓൾ ദി ബെസ്റ്റ്. മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ മലയാളികൾക്ക് ഓർമ്മയുടെ വസന്തകാലം തീർത്ത പാട്ടിന്റെ പ്രിയ വേദിയിലേക്ക് നമ്മുടെ സനിക എത്തുകയാണ്. വെൽക്കം സനിക ഓൺ സ്റ്റേജ്. Oh.
പോറിന്റെ കുഞ്ഞു പാട്ടുകൂട്ടിലേക്ക് മനോഹരമായ ഒരു ഗാനം ആലപിക്കാൻ എത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണ. പാലക്കാട് നിന്നും നമ്മുടെ കൃഷ്ണകുട്ടി. സോ ലെറ്റ്സ് വെൽക്കം കൃഷ്ണ ഓൺ സ്റ്റേജ്. എത്തിയ ഖത്തറിലെ മിടുക്കി പാട്ടുകാരി മെറിൽ കുട്ടി എത്തുന്നു. വെൽക്കം മെറിൽ ഓൺ സ്റ്റേജ്. Yeah.
സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെയുടെ രണ്ടാം ഘട്ടത്തിൽ ആദ്യത്തെ റൗണ്ടിൽ പാടാനായിട്ട് ശ്രീധർശ് എത്തുന്നു. വെൽക്കം ശ്രീധർശ് ഓൺ സ്റ്റേജ്. അപ്പൊ നമ്മുടെ ശ്രീധർശ് ടോപ്പ് സിംഗർ സീസൺ 4 മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിരിക്കുകയാണ്. സെക്കൻഡ് റൗണ്ട് പാടാൻ പോവാണ്. ഹാപ്പി ആണോ? ഹാപ്പി ആണ്. Yes, confident alle? Yes. Yes, appa nannai poi paada. Okay, all the best. Thank you. All the best. Thank you. ഒരു കുട്ടി കുറുമ്പി വരെയാണ്. ഞാൻ കേസടിക്കട്ടെ?
പറഞ്ഞോ. ദ്യുതി അല്ലേ? അവള് വന്നപ്പോഴേ നമ്മുടെ ഫസ്റ്റ് ടൈം ടോപ്പ് സിംഗർ വന്നു കയറിയപ്പോഴേ ദ്വിതി ജഡ്ജസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവര് പേര് തെറ്റിച്ച് പറഞ്ഞു, എം ജി എങ്കിളാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവള് പറഞ്ഞു കൊടുത്തു, ഇത് വെറും ദ്വിതി അല്ല, വൈദ്യുതിയുടെ ദ്വിതിയാണ്. അങ്ങനെയാണെങ്കിൽ മൈ മിസ്റ്റേക്ക്, വെറും ദ്വിതി അല്ല, വൈദ്യുതി. പാട്ട് ഈ പാട്ട് കണ്ടിട്ടുണ്ടോ? എന്താ സിനിമയോ? സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഈ പാട്ട് കേട്ട് കണ്ടിട്ടുണ്ടോ? പാട്ടിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. എംപീരായിട്ടുണ്ട്.
ആ ഉടുപ്പാണ് അതിലും ഭയങ്കര അല്ലേ. എനിക്കൊരു കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാൻ ഇത് കിട്ടുമോ? തരുമോ? നല്ല രസമായിരിക്കും. വൈറലാവും വൈറലാവും. ഓക്കെ മോളെ, ഉഗ്രനായിട്ടുണ്ട്. വളരെ നല്ലൊരു പാട്ടുകാരിയായി മാറട്ടെ. ഞങ്ങൾക്ക് അതൊക്കെ കേൾക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് സന്തോഷം. പ്രാർത്ഥന. ഓക്കെ, ഹാപ്പി ആവണം. ടോപ്പ് സിംഗറിന്റെ പാട്ടുകൂട്ടിലെ പ്രിയപ്പെട്ട ഗായിക, സ്വാഗതം ചെയ്യാം ദേവനന്ദ. Thank you.
പ്രസൻസ് അമൃത്വേണി ഹെയർ ലിക്സ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗായകൻ എത്തുകയാണ് നമ്മുടെ സ്വന്തം അബിൻ. വെൽക്കം അബിൻ ഓൺ സ്റ്റേജ്. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, എൻ്റെ നെഞ്ചിൽ തുള്ളി വന്ന കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ, കണ്ണിലെൻ്റെ കൊമ്പു കൊണ്ട് ഗ്രാൻഡ് ഫിനാലിയിലേക്ക് നമ്മുടെ സ്വന്തം ദ്രൗപദി എത്തുന്നു. വെൽക്കം ദ്രൗപദി ഓൺ സ്റ്റേജ്. Thank you.
മധുരമായ ഗാനങ്ങൾ കൊണ്ട് പ്രേക്ഷക മനം നിറച്ച നമ്മുടെ സ്വന്തം ആര്യക്കുട്ടൻ എത്തുന്നു. വെൽക്കം ആര്യ ഓൺ സ്റ്റേജ്. ഓൾ ദി ബെസ്റ്റ്. ആയിരം പാദസരം